ഞാനിവിടെ ഇപ്പൊ വെണ്ടയ്ക്ക അരിയാണ്. അത് ഞാൻ ഇങ്ങനെ ചരിച്ച് ചരിച്ചാണ് അരിയുന്നത്. അത് കാണാനും നല്ല ഭംഗിയാണ്. പെട്ടെന്ന് വളരെ തിന്നായിട്ട് തന്നെ അരിയാനും പറ്റും. ഞാൻ ഏകദേശം ഒരു 10-12 വെണ്ടയ്ക്കോളം ഇപ്പം അരിഞ്ഞ് വെച്ച് കഴിഞ്ഞു. നമുക്ക് അതുപോലെ തന്നെ കുറച്ച് പച്ചമുളകും കൂടെ അരിഞ്ഞെടുക്കാം. ഞാനിപ്പോൾ ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ. ഒരു 2 ടൊമാറ്റോയും കൂടെ അത് നീളത്തിന് അരിയാം. ചെറിയ ടൊമാറ്റോ ആണ് കേട്ടോ, അതുകൊണ്ടാണ് 2 എടുത്തത്. മീഡിയം സൈസ് 2 സവാള. സവാളയൊക്കെ തൊലിക്കാൻ എളുപ്പം എന്ന് പറയുന്നത് ആദ്യം ഇതിൻ്റെ 2 സൈഡും ഒന്ന് കട്ട് ചെയ്ത് കളയുക. കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം 2 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിന് അത് ഒരു ലെയർ അങ്ങ് എടുത്ത് കളയാൻ പറ്റും. ഇതാ ആദ്യത്തെ ലെയർ എന്തായാലും ഉപയോഗിക്കില്ല, കാരണം അറിയാമല്ലോ ഭയങ്കര വിഷമൊക്കെയാണ് അതിനകത്ത്. ഇതുപോലെ പെട്ടെന്ന് അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് ആവശ്യം ഒരു 4 വെളുത്തുള്ളിയാണ്. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു. അത് നല്ലപോലെ ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായപ്പോൾ ഞാൻ കുറച്ച് കടുകിട്ട് കൊടുത്തു. കടുക് പൊട്ടിയപ്പോൾ 2 പച്ചമുളകിട്ടു, കുറച്ച് കറിവേപ്പില ഇട്ടു. ഇനി അതിലേക്ക് നമ്മൾ വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക, സവാള, വെളുത്തുള്ളി, അച്ചമുളക് എല്ലാം കൂടെ ഇട്ടിട്ട് ആദ്യം ലേശം ഉപ്പ്, കാരണം പെട്ടെന്നുള്ള വഴറ്റി എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ നേരത്തെ ഒരു എപ്പിസോഡ് പറഞ്ഞത് വെണ്ടയ്ക്കൊക്കെ അരിഞ്ഞ് ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ടേ കുക്ക് ചെയ്യാവും. അപ്പോൾ അതിൻ്റെ വഴുവഴുപ്പങ്ങ് മാറിക്കിട്ടും. ഒന്ന് വഴണ്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് മഞ്ഞപ്പൊടി ഇട്ടു. നിങ്ങൾ പച്ചമുളക് ഒരു 3 അരിഞ്ഞിട്ടുള്ളതുകൊണ്ട് തന്നെ 1/2 സ്പൂൺ കാശ്മീരി ചില്ലിയാണ് കേട്ടോ. കൊച്ചു സ്പൂണാണ് കേട്ടോ മല്ലിപ്പൊടി ഇട്ടു. ഇനി അതിലേക്ക് ഒരു ശകലം ഗരം മസാല, ഒരു നുള്ള്, ഞാനിത് സാധാരണ ചോറിന് മാത്രമല്ല കേട്ടോ, ചപ്പാത്തിക്കും ദോശയ്ക്കും എല്ലാം. ചപ്പാത്തി ആണെങ്കിൽ നമുക്ക് അതിനകത്ത് വെച്ചിട്ട് റോൾ ചെയ്തിട്ട് കഴിക്കാറുണ്ട്, നല്ല സ്വാദാണ്. ബ്രെഡിൻ്റെ കൂടെ കഴിക്കാം. ഇതിലേക്ക് ഒരു 2 മുട്ടയാണ് ഇവിടെ അടിച്ചു വച്ചിരിക്കുന്നത്. എനിക്ക് കിട്ടിയ നാടൻ മുട്ടയാണ് കേട്ടോ. നാടനാണോ മറ്റാണോ ഒന്നും അറിയാവത്തില്ല, അറിയാമല്ലോ. ഇപ്പം എല്ലാം പറ്റിപ്പോണ്. കട്ടൻ ചായയിൽ 15 മിനിറ്റ് മുക്കി വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമുക്ക് നാടൻ മുട്ടയാവും, അറിയാമല്ലോ കളറ് കൊണ്ട്. എന്തായാലും ഞാൻ അവിടെ നോക്കിയില്ല, 2 എടുത്തു അതിൻ്റെ ഇതിനകത്തേക്ക് ഒഴിച്ചു. നേരത്തെ നമ്മൾ വളരെ കുറച്ച് ഉപ്പ് ഇട്ടു, ആവശ്യത്തിന് ഇടുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 മുറി തേങ്ങ ഇടുകയാണ്. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കയും മുട്ടയും തേങ്ങയും എല്ലാം കൊണ്ട് ഒരു അടിപൊളി തോരനിവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങളും ഉണ്ടാക്കി നോക്കൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ പേജ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.
പിന്നീട് ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും കിട്ടുന്നതാണ്.